പ്രശാന്തേട്ട, ഇറാൻ ഓലപ്പടക്കം പോലെ 150 മറ്റോ മിസൈല് ഇസ്രായേലിലേക്ക് കൊണ്ടിട്ടിട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് വലിയ ആഘോഷമാണ്, ഞങ്ങൾ ഇസ്രായേലിനെ തോൽപ്പിച്ചു, ഇസ്രായേൽ ദാണ്ടെ തീർന്നു എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ യഥാർത്ഥത്തിൽ അയത്തുള്ള ഖമനേയി, അദ്ദേഹമാണല്ലോ പരമാചാര്യൻ, ആത്മീയ നേതാവ്, അദ്ദേഹം ഒരു പ്രസ്താവന നടത്തേണ്ടതാണ്. ഞങ്ങൾ ഇസ്രായേലിനെതിരെ പോരാട്ടം തുടങ്ങിയെന്നോ അല്ലെങ്കിൽ പോരാട്ടം ഞങ്ങൾ ജയിക്കാൻ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ആവേശം പകരുന്ന തരത്തിൽ പ്രസ്താവന നടത്തേണ്ടതാണ്. പക്ഷേ ആ സമയത്തും അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹത്തെ ആ സമയത്തെന്നല്ല, ഈ നമ്മുടെ ഹിസ്ബുള്ളയുടെ തലവൻ വധിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ കാണുന്നതേയില്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വരുന്നില്ല, അദ്ദേഹത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വരുന്നില്ല, അദ്ദേഹം എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയും ആളുകൾക്കില്ല. അദ്ദേഹം ഒളിവിൽ പോയി എന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നുണ്ട്, പേടിച്ച് ഒളിവിൽ പോയി എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോഴാണ് ഈ മിസൈലൊക്കെ കൊണ്ടിട്ടത്. പക്ഷേ അതിനുശേഷവും ഇതാ ഞങ്ങളുടെ വിജയമാണ്, ഞങ്ങൾ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്നൊക്കെ അദ്ദേഹം പ്രസ്താവന ഇറക്കേണ്ടതാണ്. പക്ഷെ അതുപോലും അദ്ദേഹം ഇറക്കുന്നില്ല, അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹം എവിടെ പോയി, അദ്ദേഹം എവിടെയാണെന്നുള്ളതിന് കൃത്യമായ ധാരണയുണ്ട്. അത് ഇസ്രായേലിനാന്നേ ഉള്ളൂ. ഇസ്രായേലിൽ ബുക്ക് ചെയ്യോ അപ്പോ? അതെ, ഇസ്രായേലിനാന്നേ ഉള്ളൂ. ഇത്ര എവിടെയാന്നുള്ളതിന് കൃത്യമായ ധാരണ, ഇസ്രായേലിനേ ഉള്ളു. ഞാൻ പറഞ്ഞു, അപ്പൊ ഇദ്ദേഹം ഇസ്രായേല് ഇദ്ദേഹത്തെ സ്കെച്ച് ചെയ്തു. എവിടെ ചെന്നിരുന്നാലും സ്കെച്ച് ചെയ്യും, ഈ എവിടെന്നാലും അവർക്കറിയാം എവിടെ ആയിരിക്കുന്നതെന്ന്. ആ രീതിയിലുള്ള സംവിധാനമാണ്. ഇസ്രായേൽ ചാരന്മാർ 20 പേരെ അവരെ നിയോഗിച്ച്, ഇറാൻ ചാരന്മാർ 20 പേരെ നിയോഗിച്ച് 20 പേര് ഇസ്രായേലിൻ്റെ ആൾക്കാർ, മൊസാദിൻ്റെ ആൾക്കാരായിരുന്നു. അവസാനം അത് മനസ്സിലാക്കിയത് അതാണ് അതിൻ്റെ അവസ്ഥ. അതായത് ഈ പറയുന്ന മൊസറുള്ള എന്ന് പറയുന്ന ആള് എവിടെ പോകുന്നു, എന്തൊക്കെ നടത്തുന്നു, എന്തൊക്കെ കമ്മിറ്റി കൂടുന്നു, ഏതൊക്കെ സ്ഥലത്ത് പോകുന്നു എന്നുള്ളതിൻ്റെ എല്ലാം വളരെ കൃത്യമായ റൂട്ട് ഉൾപ്പെടെ, അയാളുടെ ഓരോ പരിപാടിയുടെ ചാർട്ട് ഉൾപ്പെടെ അവർ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏതൊക്കെ മേഖലയിൽ ആരൊക്കെയാണ് മൊസാദിൻ്റെ ഭാഗമായിട്ട് ഇറാനിൽ നിൽക്കുന്നതെന്ന് പോലും അവർക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഒളിവിൽ പോയേക്കെന്ന് പറഞ്ഞത്. ഇദ്ദേഹം ഒളിവിൽ പോയി എന്ന് പറയുന്നതല്ലാതെ അതിനുശേഷം യാതൊരു വിവരവുമില്ല. ഇദ്ദേഹം ഒളിവിൽ പോയതിന് ശേഷം അവിടുന്ന് മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട്. മിസൈൽ ആക്രമണം നടന്നത് എൻ്റെ അറിവോടെ അല്ല എന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ഈ യുദ്ധത്തോട് താല്പര്യമില്ല എന്നുള്ള കാര്യം വളരെ നേരത്തെ അദ്ദേഹം പറഞ്ഞതാണ്. കാരണം നമ്മൾക്ക് യുദ്ധം വേണ്ട, നമ്മൾക്കിത് അവസാനിപ്പിക്കാം, നമ്മളുടെ രാജ്യത്തിന് ഗുണമുണ്ടാകുന്നതല്ല ഈ യുദ്ധം എന്ന് അയാൾ പറഞ്ഞാണ്. അദ്ദേഹം ഒരു വലതുപക്ഷ അല്ലെങ്കിൽ കുറച്ച് പുരോഗമന ചിന്താഗതിയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പറ്റി അങ്ങനെ തന്നെയാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. കാരണം ജനങ്ങളുടെ പിന്തുണ നല്ലതുപോലെയുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണ് എന്നുള്ള രീതിയിലേക്ക് അവിടുത്തെ ജനങ്ങൾ കുറച്ചൊക്കെ അംഗീകരിച്ചു പോകുന്നുണ്ട് പുള്ളിയെ. പക്ഷേ ഇപ്പം ഈ ഖൊമൈനി എന്ന് പറയുന്ന ആള് ഒളിവിൽ പോയി, 84 വയസ്സുണ്ടോ മനുഷ്യൻ. പക്ഷേ ആ പ്രായത്തിൻ്റെതായ യാതൊരു ഗുണവും അയാൾക്കില്ല. ആൾക്കാരെ കൊല്ലണം തിന്നണം എന്നുള്ളതാണ്. നസറുള്ള എന്ന് പറയുന്ന ആളുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനും. ഇദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇവർ അധികാര കൈമാറ്റം നടത്തുന്നത്. അല്ലാതെ അധികാര കൈമാറ്റം നടത്തുന്നതിന് സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ മതപുരോഹിതന്മാരാണ് എന്നുള്ള കുറെ ആൾക്കാർ കൂടിയിരുന്നാണ് പുള്ളിയെ തിരഞ്ഞെടുക്കുന്നത്. അവർ തീരുമാനം എടുക്കണം. അങ്ങനെ തീരുമാനമെടുത്ത ചരിത്രമൊന്നുമില്ല. അതായത് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനമെടുത്ത് ഉള്ളൊരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു ഭരണക്രമമാണ് അവിടെ. അല്ലാതെ ജനാധിപത്യം ഒന്ന് പുറമേ നോക്കുന്നെങ്കിലും അതിനകത്ത് ഒരു ശകലം പോലും ജനാധിപത്യം ഇല്ല. ഇദ്ദേഹത്തിന് ശേഷം ഈ പരമോന്നത നേതാവായിട്ട് ആവാനിരുന്ന ആളും ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും അല്ലെങ്കിൽ പ്രവൃത്തികൾക്കും എല്ലാ അർത്ഥത്തിലും എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ടിരുന്ന ആളിനെയാണ് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ, ഒരു സുപ്രഭാതത്തിൽ കാണാതെ പോയത്. അത് ഇസ്രായേലാണെന്ന് പറയുന്നു. ഇസ്രായേൽ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. എന്തായാലും ഇസ്രായേലിനെ കാണിച്ചു തരാം ഞങ്ങൾ, കാണിച്ചു തരാം അല്ലെങ്കിൽ ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം അധികം കാലമൊന്നും ആ പ്രസിഡൻ്റ് ഇറാനിൽ ജീവിച്ചിരുന്നില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഖൊമൈനി എന്ന് പറയുന്ന ആൾ ഒളിവിൽ പോയപ്പോൾ പ്രധാനപ്പെട്ട സൈനിക നേതാക്കന്മാരെല്ലാം ഒളിവിൽ പോയി. പിന്നെ ഇതൊക്കെ ആര് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ മിസൈല് വിടുന്നു, അവിടുത്തെ കാര്യങ്ങൾ, യുദ്ധം ചെയ്യാമെന്ന് പറയുന്നു. അതായത് നമ്മൾക്ക് മനസ്സിലാവുന്നത് മറ്റു രാജ്യങ്ങളെ പോലെ സ്വതന്ത്ര അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കാര്യം പറഞ്ഞ പോലെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പബ്ലിക് ഡൊമൈനിൽ കൊടുക്കുകയും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് പറഞ്ഞ് ചെയ്യുകയോ ഒന്നുമില്ലല്ലോ. ഇവരുടെ എല്ലാത്തിനും രഹസ്യ സ്വഭാവം ഉണ്ടല്ലോ. ഒരുപക്ഷേ ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രസിഡൻ്റ് എനിക്കറിവില്ല എന്ന് പറയുമ്പോൾ ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ അറിവോടും സമ്മതത്തോടും കൂടി ഒരുപക്ഷെ അവർ തന്നെ നിർവഹിക്കുന്നതായിരിക്കാം, പറയാൻ പറ്റത്തില്ല. കാരണം പ്രസിഡൻ്റും ഇല്ല, പരമോന്നത നേതാവും ഇല്ല, ആ രാജ്യത്തിൻ്റെ അവസ്ഥ. അപ്പം അതേ രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത്
ഈ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ചിലപ്പം ഇസ്രായേൽ തൂക്കിക്കാണും. ഇസ്രായേലിന് തൂക്കണമെങ്കിൽ തൂക്കിക്കാണും. അതിനുള്ളൊരു സാഹചര്യം വളരെ കൂടുതലായിട്ടുണ്ട്. ഹമാസിന്റെ നേതാവായിട്ടുള്ള യഹ്യാ സിൻവർ അറിയാമല്ലോ. ഈ യഹ്യാ സിൻവർ എന്ന് പറയുന്ന ആള് മറ്റേ ഈ ഹമാസ് നേതാവ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് ശേഷം തീരുമാനിച്ചാണ്. അദ്ദേഹത്തെ പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു സുപ്രഭാതത്തിൽ ബോംബിട്ടു അദ്ദേഹം മരിച്ചു എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിന് ഡി എൻ എ പരിശോധിക്കണം. ബോംബിട്ടിടത്ത് അല്ലെങ്കിൽ ഒരു സ്കൂൾ കെട്ടിടത്തിന് ഇപ്പുറത്തെങ്ങാണ്ട് ഇയാൾ പെണ്ണുങ്ങളുടെ കൂട്ട് പർദ്ദയൊക്കെ ധരിച്ച് പോയെന്ന് പറയുന്നു. അതിന് മുമ്പ് ഇയാൾ ജെട്ടി ഇട്ടുകൊണ്ട് നടന്നെന്ന് പറയുന്നു. എന്തുവായാലും ആ മനുഷ്യനെ ഈ സ്ഥാനാഹരണം നടത്തിയെന്ന് ഹമാസ് പറയുന്നുള്ളാതെ പിന്നൊരാളും കണ്ടിട്ടില്ല. ഇവർ കൊന്നെന്ന് പറയുന്നു. അന്ന് കൊന്നോ കൊന്നില്ലോ എന്നുള്ള കാര്യം കാരണം കൊന്നിട്ടില്ലെങ്കിൽ ഈ സമയത്തൊക്കെ അല്ല ഞാനീ പറയുന്നത്. ഇത് ഇസ്രായേൽ നടത്തുന്ന കാര്യങ്ങൾ അവർക്ക് മാത്രം അറിയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക ചോണ. അതാ ഞാൻ പറഞ്ഞു വന്നത്. കൊന്നു കാണും എന്നുള്ള കാര്യം എന്നെ കൊന്നു. ഞാൻ ഈ പറയുന്നതിനൊക്കെ മുമ്പേ കൊന്നു. അവൻ ജീവനും കൊണ്ട് ഓടുവായിരുന്നു പ്രസ്താവന. ഈ അവിടുത്തെ മരണത്തിന് ശേഷം എന്നെ ആക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുവായിരുന്നു. എന്നെ പരം നേതാവാക്കല്ലേ നേതാവാ ഓടിച്ചിട്ട് അവനെ നേതാവാക്കി. അവനെ പിന്നെ ഭൂലോകം കണ്ടിട്ടില്ല. അവന്റെ പേടി ഇല്ല. പി എഫ് ഐക്കാരെ കൊണ്ടുവന്ന് നിലത്തൊരു ചവിട്ടിയായിട്ട് മൊത്തം കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു. ഇവന്മാർ ലോകം മൊത്തം കീഴടക്കാനും ആൾക്കാരെ കൊല്ലാനോ ഒക്കെ നടക്കോ. നല്ലൊരു വിരട്ട് വരട്ടിയാലും കൊള്ളാവുന്ന ഒരുത്തം നെഞ്ചും വിരിഞ്ഞ് നിന്നാലും തീരുന്ന പ്രശ്നമൊക്കെ ഉള്ളൂ എന്ന് ഇസ്രായേൽ ഇപ്പോൾ ലോകത്തോട് കാണിച്ചു കൊടുത്തോണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ 84 വയസ്സുള്ള അപ്പൂപ്പൻ ആവശ്യമില്ലാത്ത വയ്യാത്ത പട്ടി കയ്യാലെ കയറുന്നത് പോലെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിന്ന് ഇപ്പൊ ജീവനോടുണ്ടോ ഇല്ലയോ ഇസ്രായേലിന്റെ കയ്യിലാണോ എന്ന് നമുക്കറിയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കല്ല. ഏതായാലും ലോകം ആ കാര്യവും ചർച്ച ചെയ്തു തുടങ്ങി. ഹൊമേനി എന്ന് പറയുന്ന വ്യക്തി ഇറാനിൽ ഉണ്ടോ അതോ ഇസ്രായേൽ ചാരസംഘടനയുടെ മൊസാദ് അയാളെ തൂക്കിയോ എന്നുള്ള കാര്യത്തിൽ വളരെ ഒരു സംശയാസ്പദമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാരണം അത്രയ്ക്കും ഈ പറയുന്ന രാജ്യസുരക്ഷയില്ലാത്ത ഒരു രാജ്യമായിട്ട് ഇറാൻ മാറിയിരിക്കുന്നു. അതിനകത്ത് ആർക്കും കടന്നു കയറാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഭരണ സംവിധാനത്തിനകത്ത് വിവിധ അഭിപ്രായമുള്ള ഒരു ഭരണ സംവിധാനമായിട്ട് മാറുന്നു. ഭരണ സംവിധാനത്തെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ജനം ഉൾപ്പെടെയുള്ളവർ ഭരണത്തിനെതിരായിട്ടും അല്ലെ ഭരണ സംവിധാനത്തിനകത്തും എതിരായിട്ട് നിന്ന് ഒരു ആഭ്യന്തര കലകം യുദ്ധത്തിനപ്പുറം ഇറാനിൽ നടക്കുന്നു എന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഖൊമേനിയുടെ കാര്യം ഇസ്രായേൽ പറഞ്ഞാല് വ്യക്തമായ റിപ്പോർട്ടും അഭിപ്രായവും നമുക്ക് കിട്ടും. എന്ത് ചെയ്യണമെന്നുള്ള ഇസ്രായേൽ തീരുമാനിക്കും. അതെ, തീരുമാനിച്ചിട്ടുണ്ടാവും. തീരുമാനിച്ചു കഴിഞ്ഞു എന്നൊക്കെ വിചാരിക്കാം. ഇസ്രായേല് യുദ്ധം ഹിസ്ബുള്ളയായിട്ട് യുദ്ധം തുടങ്ങി, അല്ല ഹമാസുമായി യുദ്ധം തുടങ്ങിയ സമയത്താണ് ഈ അവരുടെ നേതാവിനെ ഇറാനിൽ കയറി വധിച്ചത്. ആ സമയത്ത് അദ്ദേഹം ചെങ്കൊടി ഉയർത്തി. ഖമനേയി അവിടെ ചെങ്കൊടി ഉയർത്തിയിട്ട്, ചെങ്കൊടി ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രതികാരം ചെയ്യും എന്നുള്ളതാണ് അർത്ഥം. പ്രതികാരം ചെയ്യും, ഇസ്രായേലിനെതിരെ ഞങ്ങൾ യുദ്ധത്തിനിറങ്ങുകയാണ്. അത് അന്ന് ആ പ്രസ്താവന നടത്തിയതല്ലാതെ, അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞതല്ലാതെ ഭയങ്കര പ്രതികാരമായിരുന്നു. പ്രതികാരം, അതെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇതിനകത്ത് ഈ ഹമാസുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു സൈനിക ഉദ്യോഗസ്ഥനെ കുറെ സൈനികരെയും കൂടെ ഈ അന്ന് ഇറാനിൽ കയറി ബോംബിട്ട് വന്നത്, അല്ലേ? ഡ്രോൺ ഉപയോഗിച്ച് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട, അദ്ദേഹത്തിന് പേര് ഞാൻ ഓർക്കുന്നില്ല, ഇറാനിൽ കയറി അന്ന് കൊന്നില്ല ഒരു സൈനിക ഉദ്യോഗസ്ഥൻ, എംബസിക്കകത്ത് കയറി എന്ന് പറഞ്ഞ ഒരു ആക്ഷേപം വന്നു. ഓർമ്മയുണ്ടോ? യഥാർത്ഥത്തിൽ എംബസിയിലല്ലായിരുന്നു, എംബസിക്ക് അപ്പുറമുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു ഒരു രഹസ്യമായിട്ട് ഹമാസിന് വേണ്ട സംവിധാനങ്ങളെല്ലാം ഉരുത്തിരിക്കുന്നതും ഹമാസിന് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുന്നു, ആയുധങ്ങൾ കൊടുക്കുന്നു, എങ്ങനെ യുദ്ധം ചെയ്യണം എന്നൊക്കെ തീരുമാനം. ഇതൊക്കെ അവർക്ക് എവിടൊക്കെ ഇരുന്ന് ആരൊക്കെ തീരുമാനിക്കുന്നുള്ളവരെ അവരുടെ രഹസ്യന സംരക്ഷണം അവരുടെ റഡർ സംവിധാനം കൊണ്ട് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇവരൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് അവിടെ തന്നെ അവർ ബോംബ് ചെയ്ത് അവരെ കൊന്നു. അന്നും ഇതുപോലെ കുറെ മിസൈൽ അയച്ചായിരുന്നു. ഓർമ്മയുണ്ട്, ഏപ്രിലിൽ, കഴിഞ്ഞ ഏപ്രിലിൽ അവിടെ നിന്ന് വണ്ടിലൂറി വരുന്നു, എരച്ചരച്ച് വന്ന് ഇവിടെ വരുന്നതിന് മുമ്പേ അമേരിക്കക്കാരും മറ്റേ ഈ യൂറോപ്യൻ കൺട്രീസും എല്ലാം അവിടെ തട്ടിയെടുത്ത് ദൂരകൾ. ഇപ്പം രണ്ടാമത്തെ മിസൈൽ വർഷം ഇപ്പം നടന്ന് ഇതിൻ്റെ ഇപ്പം അനുഭവിക്കും. അപ്പം നമ്മളീ പറയുന്നത് പോലെ ഈ പറയുന്നത് പോലെ പലവട്ടം അവർക്ക് ഇത് ബോധ്യപ്പെട്ടതാണ്. കാരണം ഇവർക്ക് ബോധ്യപ്പെടത്തില്ല. കാരണം ഇവർക്ക് ബോധ്യപ്പെടുമായിരുന്നെങ്കിൽ ഇവർ ഈ രീതിയിൽ ആവത്തില്ലായിരുന്നു. വളരെ വളരെ വലിയ അവസ്ഥയിലേക്ക് പോയത്. ഇവർ വേറൊരു ലോകത്ത് ജീവിക്കുന്നവരാണ്. ഇവർക്ക് ബാക്കിയുള്ളവരെ മനസ്സിലാവുന്നില്ല. ഇസ്രായേൽ എന്തുവാണെന്ന് മനസ്സിലാവുന്നില്ല. ഈ ലോകം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. രാജ്യത്തുടനീളം നടക്കുന്ന എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. അവർ വേറെ സങ്കല്പത്തിലും വേറെ ലോകത്തിലും ഇനിയും വേറെ എങ്ങോ പോയി ജീവിക്കാനിരിക്കുന്നവരൊക്കെ അവർക്ക് ഇതൊക്കെ ഇവിടെ നിവർത്തി. അപ്പം അപ്പൂപ്പൻ ചിലപ്പോൾ മൊസാദിനെ കാണും. മൊസാദിനെ കാണും. മൊസാദ് തീരുമാനിക്കട്ടെ എന്താണെന്നുള്ളത്. പക്ഷെ അങ്ങനെ അറ്റാക്ക് ചെയ്യുവോ? അതൊക്കെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊക്കെ ഉള്ള ആശങ്ക, ഇസ്രായേലിന് ആശങ്കയില്ല. ശരി ശരി.